അപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുതുരുത്തി പാലത്തിനടിയിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ചെറുതുരുത്തി പാലത്തിൻ്റെ അടിയിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്, ആത്മഹത്യ അല്ലാണ്ട് അപകടമായിട്ടും ഒരുപാട് പേര് പുഴയിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം വിൽക്കുന്നൊരു ചേട്ടനുണ്ട്, ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐസ്ക്രീം കച്ചവടം നിർത്തി ആ പുഴയിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ ഓടിപ്പോകുന്നൊരു ചേട്ടനുണ്ട് ചെറുതുരുത്തി പാലത്തിനടിയിൽ. ആ ചേട്ടനെ പരിചയപ്പെടാനാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ പേര് നിഷാദ്. നിഷാദ് ഒരു ഐസ്ക്രീം കച്ചവടക്കാരനാണ്. ഐസ്ക്രീം ഉപജീവനം ഐസ്ക്രീം കച്ചവടം. ഉപജീവനം ഐസ്ക്രീം കച്ചവടമാണ്. അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുഴയിൽ യാദൃശ്യമായിട്ടോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുഴയിൽ യാദൃശ്യമായി ആൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ക്യാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഐസ്ക്രീം വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആരെങ്കിലും എടുത്ത് ചാട അല്ലെങ്കിൽ വീഴ കണ്ടു കഴിഞ്ഞ ഉടനെ അപ്പോൾ പോകും. അപ്പോൾ നമ്മളത് കുറച്ച് എക്യുപ്മെൻസ് ഉണ്ട്, ട്യൂബ്, കയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. മാക്സിമം നമ്മൾ ചെയ്യും. പിന്നെ CPR ക്ലാസ് കിട്ടിയതാണ്. ലൈഫ് ഗാർഡാണ് CPR ക്ലാസ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ അടുത്ത ഒരു മാസം മുന്നേ ഒരു പയ്യൻ സൈക്കിൾ വെച്ചിട്ട് ചാടി, പാലത്തിൻ്റെ മേലെ നിന്ന് ചാടി ഒരു മൂന്നാൾക്ക് വെള്ളത്തിലാണ് ആൾ ചാടിയത്. അപ്പോൾ കയറും ട്യൂബും ഞാൻ മേലെ വെച്ച് ഞാൻ അവിടുന്ന് പാങ്ങാവ് അമ്പലത്തിൻ്റെ അവിടുന്ന് ഡൈവ് ചെയ്തു. അങ്ങനെ അവനെ ഡൈവ് ചെയ്തു. അപ്പോൾ കയറും ട്യൂബും പോലീസര് മേലെ നിന്ന് എനിക്ക് കിട്ടുന്നു. അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റി. ആളെ 2.5 CPR കൊടുത്തു. മണലിട്ടൊരു CPR കൊടുത്തു. ബോധം ഉണ്ടായിരുന്നില്ല. CPR കൊടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഇയാൾ രക്ഷപ്പെട്ടു. വലിയ സന്തോഷം. അതായത് ഇവിടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആരെന്ത് വീണാലും അപ്പ ചേട്ടൻ കൊണ്ടനുസരിച്ച് ഓടി പോയി രക്ഷപ്പെടുന്നു. കണ്ടു കഴിഞ്ഞാൽ കണ്ണിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. കച്ചവടം നിർത്തി ഒറ്റ ഓട്ടം. കച്ചവടം അല്ല വലുത്, ഒരാളുടെ ജീവനും ജീവനും. നമ്മൾ കച്ചവടം നമുക്ക് ഒരു അരമണിക്കൂർ ചെയ്തിട്ടില്ല വെച്ചിട്ട് നമുക്കൊന്നും വരാൻ പോകുന്നില്ല. അവരുടെ അത് നമ്മള് ചെറുപ്പം മുതൽ തന്നെ ഒരു ഇതിലൊരു വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു. എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇതിപ്പോ 7 കണ്ടിന്യൂ ഉണ്ട്. 7 പല സ്ഥലത്തുനിന്ന് വിളി വരും. പാലക്കാട് ഇപ്പൊ ഏകദേശം ഒരു 29 ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. കേരള ഗവൺമെന്റിന്റെ എന്തെങ്കിലും സപ്പോർട്ടുണ്ട്? ഒരു ഫയർഫോഴ്സ്, പോലീസ് അവരൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. ഒരുപാട് ഓഫീസേഴ്സ് നമ്മള് നല്ല സപ്പോർട്ടുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞാൽ, ഞാൻ ലൈഫ് ഗാർഡ് ട്രെയിനിങ് കഴിഞ്ഞാണ്. ഇനിയിപ്പോ അടുത്തത് ഞാന് ക്രിട്ടിക്കൽ കെയർ മെമ്പർ കൂടിയാണ്. പിന്നെ ഇപ്പോൾ സിവിൽ ഡിഫൻസിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ് കൂടിയും കഴിഞ്ഞാൽ ഇന്നൊരു നമുക്കൊരു ഗവൺമെൻറ് ടാഗ് കിട്ടും. അപ്പോൾ പിന്നെ എല്ലാ പോലീസുകാരായാലും എല്ലാവരും വളരെയധികം. പിന്നെ ഒരു 79 ബോഡി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോഡി ഇപ്പൊ ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുഴയിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. ഇവിടെ മാത്രമല്ല, ചില ഡിസ്ട്രിക്റ്റുകളിൽ വലിയ ആക്സിഡന്റ് എന്തെങ്കിലും കണ്ടാൽ ഞാൻ ബൈക്കുമ്പോൾ പോകും. ബൈക്കുമ്പോൾ നമ്മൾ ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടറിഞ്ഞു. ഇവിടെ നമ്മള് ന്യൂസിൽ ഇത് ബാധ്യ ഇത്ര ആള് വെള്ളത്തിൽ പോയി കിട്ടിയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കിട്ടുന്ന ഒരു ആദ്യമാതിരിയാണ്. വണ്ടിയെടുത്ത് പോകും. അത് നമ്മൾ അതിന്റെ ചെലവ് നോക്കാറില്ല. സാമ്പത്തിക നോക്കാറില്ല. അത് എങ്ങനെയാലും നമുക്കൊരു കച്ചവടത്തിലായിട്ടോ എങ്ങനെയും കിട്ടാറുണ്ട്. കേരള പോലീസ് എന്തെങ്കിലും വളരെയധികം സപ്പോർട്ടീവ് ആണ്. ഓഫീസേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് വിളിക്കാറുണ്ട്. ഇപ്പൊ തൊണ്ടിമുതൽ മാഹി ചർച്ചിൽ നിന്നൊരു തൊണ്ടിമുളയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു മോഷ്ടാവ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഇതിലെടുത്ത് നമ്മൾ എടുക്കാൻ സഹായിച്ചു. പിന്നെ ഒരു 5 മാല ഇപ്പൊ എടുത്ത് ഒരു 1.5 മുന്നേ എടുത്തു കൊടുത്തു. അപ്പൊ ഒരു വീട്ടമ്മകളിലാണെങ്കിലും കിണറ്റിലൊക്കെ മാല പോയാലും എടുത്തു. മാക്സിമം നമ്മൾ ശ്രമിക്കും. പിന്നെ മാക്സിമം ഈ ചളിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ചളിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പുല്ല്, വെള്ളത്തിന്റെ അടിയിൽ പുല്ല്, അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾക്ക് പവർ ഗ്ലാസ് ഇപ്പൊ ഗ്ലാസ് ഇട്ട് നമ്മള് കുറച്ച് ടൈം കൊടുത്ത് എടുത്തോളൂ. നമ്മൾ പെട്ടെന്ന് ബോഡി ഇതെല്ലാം എടുക്കാൻ സഹായിക്കും. ബോഡിയൊക്കെ എടുക്കാൻ സഹായിക്കും. കുറച്ചൊരു വലുതുണ്ട് ഒരെണ്ണം. പിന്നെ ഇത് ക്യാന്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കടലിൽ പോകുന്ന ബോട്ടേരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇതിൽ കറക്റ്റ് പിടുത്തം കിട്ടുകയാണെങ്കിൽ ഒരാൾക്ക് നിന്നിട്ട് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ട്യൂബിൽ നമുക്ക് ആളെ പിടിച്ച് നിർത്താം. ഇപ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റ് ട്യൂബായിട്ട് പോവുക. അപ്പോൾ ആളെ ഞാൻ ട്യൂബുമ്പോൾ കയറ്റാലോ. നമുക്ക് മാക്സിമം നിൽക്കുന്നതിന് ഓവർ പുഴയുടെ സെൻറ്ററിലൊക്കെ ആണെങ്കിൽ ട്യൂബുമേ ഇരുത്തിയാണ് പതിവ്. ട്യൂബുമേ ഇരുത്തിയിട്ട് പിന്നെ പതുക്കെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരലാണ്. പിന്നെ കയറ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ലൈഫ് ജാക്കറ്റ്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോളേജ് പിള്ളേരൊക്കെ ടൂറ് പോകുമ്പോൾ ബോട്ടുകളിൽ കയറുമ്പോൾ, വെള്ളത്തിൽ ബോട്ടുകളിൽ കയറുമ്പോൾ നിർബന്ധമായിട്ട് ഇത് ആവശ്യപ്പെടണം. ഇതിപ്പോൾ നമ്മൾ താനൂർ ഇപ്പോൾ വലിയൊരു ബോട്ട് അപകടം ഉണ്ടായി. അവിടെ ഒരാൾ പോലും ഇത് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതൊക്കെ വളരെ ദയനീയം. നമ്മൾ വളരെയധികം ഇപ്പോൾ ഒരുപാട് ഓഫീസേഴ്സൊക്കെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇത് നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മളൊരു ബോട്ടിൽ കയറുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം ഒരേ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് നമ്മൾ അപ്പോൾ കുറച്ചൊരു ഇത് കാണിക്കാറുള്ളൂ. പക്ഷേ എപ്പോഴും എൻ്റെ ഒരു മെസ്സേജ്, ഏതൊരു കുട്ടിയും വലിയ വലിയവരായിക്കോട്ടെ, നമ്മൾ ബോട്ടിൽ കയറുകയാണെങ്കിൽ ഈ ഒരു എക്യുപ്മെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിസ്സാരമാക്കി തള്ളരുത്, ഇതാകുമ്പോൾ നീന്താൻ അറിയണമെന്നില്ല. ഇത് നമ്മൾ ധരിച്ചാൽ നമ്മളെ പൊന്തി അവിടെ കെടുക്കും. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി തന്നെ ഇപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തകരെ പൊന്തി കെടുക്കുന്ന ആൾ ഡെത്താവില്ല, സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇത് എപ്പോഴും ബോട്ടിൽ കയറുമ്പോൾ ധരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ജലാശയങ്ങളിൽ, അറിയാത്ത ജലാശയങ്ങളിൽ നമ്മൾ ഇറങ്ങരുത്. കോളേജ് പിള്ളേരായാലും നമ്മൾ ഒരു ഡാമുകളിലായാലും, ഡാമുകളിൽ അടിയിൽ പഴയ മരങ്ങളൊക്കെ ഒഴുകി വന്ന് കെടുക്കുന്നുണ്ടാവും. ചിലർ നീന്താൻ അറിയാച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പോവും, അവിടെ ഡ്രസ്സുമേ മരങ്ങൾ കൊളുത്തും. അങ്ങനെ പല സംഭവങ്ങളും പല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ബോഡികൾ എടുക്കാൻ പോവാറുണ്ട്. അപ്പോൾ ഓരോ മരണ കാരണങ്ങൾ നോക്കുമ്പോഴും ഇങ്ങനെ നിസ്സാര കാര്യങ്ങളായിരിക്കും. നിസ്സാര കാര്യങ്ങൾ വെള്ളത്തിനടിയിൽ നിന്ന് നിസ്സാരമായി കൊളത്തി പിടിച്ചുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരാൾ പറയാനുള്ളത്, ഒരാൾ വെള്ളത്തിൽ അകപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടിയിട്ട് നേരിട്ട് ചെന്ന് പിടിക്കാതിരിക്കുക, അവരെ ബാക്ക് വശത്ത് കൂടെ പോയി പിടിക്കുക. നല്ല അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ മാത്രം ബാക്ക് വശത്ത് കൂടെ പോയിട്ട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ നോക്കുക. ഇത് പല സ്ഥലത്തും 4 മരണം, 5 മരണം, ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 മരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുന്നംകുളം ഭാഗത്ത് 2 കുഞ്ഞുങ്ങൾ മരിച്ചു, കുറ്റിപ്പുറം ഭാഗത്ത് മരിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ കുറേ ഒരുപാട് പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിക്കുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ പറയാൻ. നീന്തൽ പരിശീലിപ്പിക്കുക. നമ്മൾ ഒരുപാട് ജോലിയിൽ സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് പല ജോലികളിൽ സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം വലിയ സമ്മാനങ്ങളൊക്കെ കുട്ടികൾക്ക് നൽകും, വലിയ വലിയ 1000-കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. പക്ഷേ കുഞ്ഞുങ്ങളെ നമ്മൾ നീന്തൽ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതെനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.